നമസ്കാരം അതിവിശേഷപ്പെട്ട പുണ്യമായ മീനമാസമാണ് ആരംഭിച്ചിരിക്കുന്നത് മീനഭരണി തുടങ്ങി അതിവിശേഷമായ കാര്യങ്ങൾ ഈ മാസം സംഭവിക്കുന്നതാകുന്നു ഉത്സവങ്ങളുടെ നാളുകളാണ് എന്നതും പ്രത്യേകതയാണ് മഹാക്ഷേത്രങ്ങളിൽ ഉത്സവത്തിന് കൊടിയേറ്റം ഈ മാസം തന്നെയാകുന്നു ദേവീപ്രീതിയും ദേവതാ പ്രീതിയും നിറഞ്ഞു നിൽക്കുന്ന പുണ്യനാളുകൾ അതിനാൽ തന്നെ മീനസംക്രാന്തി എന്നാണ് എന്നും ഇന്നേ ദിവസം ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് ചെയ്യുന്നത് അതായത് ചില നക്ഷത്രക്കാർ വിളക്ക് തെളിയിക്കുന്നത് സർവ ഈശ്വര്യപ്രദമാണ് എന്ന് നാം അറിയേണ്ടതായിട്ടുണ്ട് ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്നും എന്തെല്ലാം ഫലങ്ങൾ ഈ നക്ഷത്രക്കാർ വിളക്ക് തെളിയിക്കുന്നതിലൂടെ ആ വീടുകളിലേക്ക് വന്നു ചേരും എന്നും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം വിശേഷാൽ മാസാധ്യ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മ നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രമിക്കുക ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാണ് എന്നാൽ നക്ഷത്രങ്ങൾ പരാമർശിക്കുന്നതിന് മുൻപ് നാം അറിയേണ്ടതായ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എപ്പോഴാണ് മീന സംക്രാന്തി എന്ന കാര്യം മാർച്ച് പതിനാലാം തീയതിയാണ് മീന സംക്രാന്തി വരുന്നത് സമയത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തിയാറ് മുതൽ ആറ് ഇരുപത്തിയൊൻപത് വരെയുള്ള സമയം ഈ സമയം വിളക്ക് തെളിയിച്ച് നിങ്ങൾ ആരാധിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം നാം അറിയേണ്ടതായിട്ടുണ്ട് ഈ സമയം വിളക്ക് തെളിയിക്കുന്നതിലൂടെ സർവ്വ ഐശ്വര്യപ്രദമായ ഫലങ്ങൾ ആ വീടുകളിലേക്ക് വന്നു ചേരും ഞാൻ ഈ പറയുന്ന നക്ഷത്രക്കാർ തന്നെ വിളക്ക് തെളിയിക്കുവാൻ ശ്രമിക്കുക ഇവർ വീടുകളിലുണ്ട് എങ്കിൽ അതല്ല എങ്കിൽ ഏതൊരു നക്ഷത്രക്കാരും മനഃശുദ്ധിയോടെയും ശരീരശുദ്ധിയോടെയും വിളക്ക് തെളിയിച്ചാലും ശുഭകരമാണ് എന്നാൽ ഇവരുണ്ട് എങ്കിൽ ഇവർ തന്നെ തെളിയിക്കുവാൻ ശ്രമിക്കുക മുൻപ് പരാമർശിച്ച പോലെ ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർ വിളക്ക് തെളിയിക്കുന്നതിലൂടെ തീർച്ചയായും ആ വീടുകളിൽ ചില സൗഭാഗ്യങ്ങൾ തേടിയെത്തും എവിടെയും വിജയിക്കാനുള്ള അവസരങ്ങൾ തന്നെയാണ് കടന്നു വരിക അതോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ വഴികൾ തുറക്കപ്പെടും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ആ മാസം ആ വീടുകളിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ തന്നെ ഏറ്റവും ശുഭകരമാണ് ഇവർ വിളക്ക് തെളിയിക്കുന്നത് കൂടാതെ നാം അറിയേണ്ടതായ മറ്റൊരു കാര്യം നിങ്ങളുടെ സ്വീകാര്യത വർദ്ധിക്കും എന്ന കാര്യം തന്നെയാകുന്നു സ്വീകാര്യത വർദ്ധിക്കുന്നതിനാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക അതിനാൽ അശ്വതി നക്ഷത്രക്കാർ വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും ഇവർ വിളക്ക് തെളിയിക്കുവാൻ ശ്രമിക്കുക നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഐശ്വര്യം വന്നു ചേരും എന്ന കാര്യം നിസ്സംശയം പറയാം മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർ വിളക്ക് തെളിയിച്ച് ആരാധിക്കുന്നത് സർവൈശ്വര്യപ്രദം തന്നെയാണ് ആ വീടുകളിലേക്ക് സൗഭാഗ്യങ്ങൾ കൊണ്ടുവരുവാൻ ഇവർ വിളക്ക് തെളിയിച്ച് ആരാധിക്കുന്നതിലൂടെ സാധിക്കും പ്രധാനമായും മീനഭരണി ആയതിനാൽ തീർച്ചയായും ഈ കാര്യം പ്രത്യേകം ഓർക്കുക ഇവർ വിളക്ക് തെളിയിക്കുന്നതിലൂടെ സർവൈശ്വര്യം തന്നെ ദേവികടാക്ഷത്താൽ ആ വീടുകളിൽ വന്നു ചേരും എവിടെയും വിജയിക്കുവാനും ഐക്യം വന്നു ചേരുവാനും ബഹുമാനം നേടുവാനും സാധിക്കും എന്നാൽ ഇവർ വിളക്ക് തെളിയിക്കുന്നതിനോടൊപ്പം ചുവന്ന പുഷ്പം വിളക്കിനു മുൻപിൽ സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർ പ്രത്യേകിച്ചും വിളക്ക് തെളിയിക്കുന്നത് ദേവിയുടെ കടാക്ഷം ആ വീടുകളിൽ വന്ന് ചേരുന്നതിനും വളരെ സൗഭാഗ്യം കൊണ്ടുവരുന്നതിനും സഹായകരമാണ് എന്ന കാര്യം ഓർക്കുക രോഹിണി നക്ഷത്രക്കാർ വിളക്ക് തെളിയിക്കുന്നതിലൂടെ ദേവി കടാക്ഷത്താൽ പോലും അവരുടെ ജീവിതത്തിലേക്ക് ചില മാറ്റങ്ങൾ വന്നു ചേരും ഉയർച്ച ജീവിതത്തിലേക്ക് വന്നു ചേരും സാമ്പത്തികപരമായ നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യം നിസ്സംശയം പറയാം അതിനാൽ തന്നെ ഏറ്റവും ശുഭകരമാണ് ഇവർ വിളക്ക് തെളിയിച്ച് ആരാധിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക കൂടാതെ ഇവർ വിളക്ക് തെളിയിക്കുമ്പോൾ ഒരു കാര്യം കൂടി ചെയ്യുക നിലവിളക്കിന് മുൻപിൽ തീർച്ചയായും ചുവന്ന പുഷ്പങ്ങൾ സമർപ്പിക്കുക ചുവന്ന പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ സർവൈശ്വര്യപ്രദമാണ് എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു അതേപോലെ തന്നെ വിളക്ക് തെളിയിക്കുവാൻ സാധിക്കുന്ന അല്ലെങ്കിൽ വിളക്ക് തെളിയിക്കുകയാണ് എങ്കിൽ ഐശ്വര്യം കൊണ്ടുവരുവാൻ സാധിക്കുന്ന മറ്റൊരു നക്ഷത്രം മകം നക്ഷത്രമാണ് ഇവർ വിളക്ക് തെളിയിക്കുന്നതിലൂടെ ഇരട്ടി നേട്ടങ്ങൾ തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക ഉയർച്ച വന്നു ചേരും എന്ന കാര്യം നിസ്സംശയം പറയാം കൂടാതെ കർമ്മങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ രീതിയിൽ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ ആ വ്യക്തികളുടെ ജീവിതത്തിൽ പ്രധാനമായും വന്നു ചേരേണ്ട ചില സൗഭാഗ്യങ്ങൾ തടസ്സങ്ങളാൽ മുടങ്ങിക്കിടക്കുന്നുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ മുടക്കം കൂടാതെ കൊണ്ടുവരുവാൻ സാധിക്കും ദേവി ദേവികടാക്ഷത്താൽ പെട്ടെന്ന് തന്നെ ഉയർച്ച സാധ്യമാകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ ഇവരുടെ ജീവിതത്തിൽ ഐക്യമില്ലാത്ത പ്രശ്നങ്ങളുണ്ട് എങ്കിൽ ഐക്യം വീടുകളിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും തൊഴിൽപരമായും ബിസിനസ് പരമായും നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ ആ വീട്ടിലെ അംഗങ്ങൾക്ക് സാധിക്കും അതിനാൽ തീർച്ചയായും ഈ നക്ഷത്രക്കാരും വീടുകളിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുവാൻ പ്രത്യേകം ശ്രമിക്കുക ചുവന്ന പുഷ്പം സമർപ്പിക്കുവാൻ മറക്കാതിരിക്കുക എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതാണ് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരം നക്ഷത്രമാണ് മീനഭരണി കൂടി ആയതിനാൽ തന്നെ ഇവർ വിളക്ക് തെളിയിച്ച് ആരാധിക്കുന്നത് സർവൈശ്വര്യപ്രദമാണ് എന്ന കാര്യം ഓർക്കുക പ്രത്യേകിച്ചും ഇവരുടെ ജീവിതത്തിലേക്ക് ചില സൗഭാഗ്യങ്ങൾ തേടിയെത്തും എന്ന കാര്യം നിസ്സംശയം പറയാം ആഗ്രഹ സാഫല്യം വന്നു ചേരും മീനഭരണി കൂടിയായതിനാൽ ദേവീ കടാക്ഷത്താൽ അത്തരം കാര്യങ്ങൾ വളരെ വേഗം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും ഇവർ രാവിലെയും സന്ധ്യയ്ക്കും വിളക്ക് തെളിയിക്കുവാൻ മറക്കാതിരിക്കുക കൂടാതെ ചുവന്ന പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും നാം മറക്കാതിരിക്കുക കൂടാതെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന അവസരത്തിൽ ചുവന്ന പുഷ്പം സമർപ്പിക്കുന്നതും അതീവ ശുഭകരമാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആഗ്രഹ സാഫല്യങ്ങളും ഭാഗ്യം വർദ്ധിക്കുകയും സൗഭാഗ്യങ്ങൾ തേടിയെത്തുകയും ചെയ്യാവുന്നതാണ് ദേവിയെ ഭജിക്കാൻ മറക്കാതിരിക്കുക മറ്റൊരു നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ അറിയേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് സർവ്വൈശ്വര്യപ്രദം തന്നെയാണ് സാമ്പത്തികപരമായ സമൃദ്ധി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരുകയും ജോലിയിൽ ഉയർച്ച ജോലി ലഭിക്കുക കൂടാതെ സാമ്പത്തികപരമായ നേട്ടങ്ങൾ അത് പല മേഖലയുമായി ബന്ധപ്പെട്ട് വന്നു ചേരുക ബിസിനസിൽ നേട്ടങ്ങൾ കൂടാതെ തൊഴിൽപരമായി നിന്നിരുന്ന പല പ്രശ്നങ്ങൾ ഒഴിവാവുക അത്തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്നു ഭവിക്കും വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉയർച്ച നേടുവാനും സാധിക്കും അതിനാൽ തിരുവോണ നക്ഷത്രക്കാർ വീടുകളിലുണ്ട് എങ്കിൽ ഇവർ വിളക്ക് തെളിയിച്ച് ആരാധിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് തീർച്ചയായും ഈ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരും ചുവന്ന പുഷ്പം സമർപ്പിക്കുവാൻ മറക്കാതിരിക്കുക മറ്റൊരു നക്ഷത്രം പൂരൂരുട്ടാതി നക്ഷത്രമാണ് പൂരൂട്ടാതി നക്ഷത്രക്കാർ തീർച്ചയായും ദേവിയെ വിളക്ക് തെളിയിച്ച് ആരാധിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുന്നതിലൂടെ ഐശ്വര്യപ്രദമായ കാര്യങ്ങൾ തന്നെ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എവിടെയും നേട്ടങ്ങൾ വന്നു ചേരും ഏത് കാര്യത്തിലും വിജയങ്ങൾ നേടുവാൻ സാധിക്കും ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകാം ചെയ്യുന്ന കാര്യങ്ങളിൽ സൗഭാഗ്യം വന്നു ചേരുകയും അഥവാ ഭാഗ്യം നിങ്ങളെ കടാക്ഷിക്കുകയും അതിനാൽ തന്നെ നേട്ടങ്ങൾ ഇരട്ടിയായി തന്നെ വന്നു ചേരും സാമ്പത്തികപരമായ ഉയർച്ച സാമ്പത്തികപരമായ കോട്ടങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ സാധിക്കുക കടബാധ്യതകൾ ഒഴിവാക്കുവാൻ സാധിക്കുക വിദ്യാർത്ഥികൾക്ക് വിധിയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുക ആഗ്രഹ സാഫല്യങ്ങൾ വന്നു ചേരുക അത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും ദേവി ദേവികടാക്ഷാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അതിനാൽ തീർച്ചയായും പുരുട്ടാതി നക്ഷത്രക്കാർ വീടുകളിലുണ്ട് എങ്കിൽ ഇവർ വിളക്ക് തെളിയിക്കുവാൻ മറക്കാതിരിക്കുക എന്നാൽ ഏതൊരു നക്ഷത്രക്കാർക്കും വിളക്ക് തെളിയിച്ച് ദേവിയെ ആരാധിക്കാവുന്നതാണ് അതിൽ യാതൊരുവിധ തെറ്റുമില്ല എന്നാൽ ഈ നക്ഷത്രക്കാരുണ്ട് എങ്കിൽ ഇവർ തന്നെ വിളക്ക് തെളിയിച്ച് ദേവിയെ ആരാധിക്കേണ്ടതാകുന്നു ഈ നക്ഷത്രക്കാർ ഏവരും സന്ധ്യയ്ക്ക് ഒരു പുഷ്പം ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ് അത് ചുവന്ന പുഷ്പമാണ് എങ്കിൽ അത് ചുവന്ന ചെമ്പരത്തിയോ അല്ലെങ്കിൽ ചുവന്ന ചെത്തിപ്പൂവോ അത്തരത്തിൽ നിങ്ങൾക്ക് സാധിക്കുന്നതായ ഒരു പുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക സർവ്വൈശ്വര്യപ്രദമാണ് ഏവർക്കും ശുഭകരമായ ദിവസങ്ങൾ തന്നെ വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മീനഭരണിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരും പേരും ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക